Hi friends, welcome back to PSC Learning App. We will discuss the 10th Standard Social Science 3rd chapter on Manava Vibhavasheshi Vikasanam Indiyil. That is human resource, Manava Vibhavathinte Ganaparamaya Savisheshathakal, quantitative Savisheshathakal, we will discuss in the class. In the discussion, the Gunaparamaya Savisheshathakal. What is the Gunaparamaya Savisheshathakal? We will discuss in detail in this video. Adwana Sheshiula Jenangalana Uri Rajitina Karut, Adwana Sheshi Mechepatuna, Gunaparamatla Gadagangal and the Kalam Nulanjestunoka, Vidya Biasam, Arogi Barivalam, Parishi Lenangal, Samu Higa Muladanam, Social Capital. Manavi Bavashi Mechepatuna the Gundi, Endelam Prayod Jenangalana Uladinalam Kunoka, Uru Pine Uripada Suri Night out of Kudutunde, Toila Aliglode Ulpadana Shamada Vardipikam, Sambati Gandaram Kurakam. Pragirdi Ubangal Falapradamai Vinyogikam, Machapata Sangedi Vidigalada Vigasano, Ubiogam Sadi Makam, Samoiga Shema Murapakam, Samrimbakata Machapata, Idoka Mano Bashishi Machapatunda Namukatana, Prayojanangalan. Gunaparamaitla Kadangalil Adim Vidibias on detail at Noka, Genesanga Kudalundai the Matram, Rajit Vigasanam Undaganilla. Sheshim Vaidaktium Mulla Genangal Undavanam, Vaidakti Mulla Genangal Vartha Kanadil Vidibiasatin Pradana Pangande. അപ്പോൾ അത് എങ്ങനെയാണ് സഹായിക്കുന്നതെന്നുള്ളതിന്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസം ഉണ്ടായി കഴിഞ്ഞാൽ വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നു സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള അറിവ് ലഭിക്കുന്നു മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും നേടാനാവുന്നു ജീവിത നിലവാരം ഉയരുന്നു അങ്ങനെയാണ് ആ ഒരു ഫ്ലോ വരുന്നത് ഈ മാനവവിഭവശേഷി വികസന മന്ത്രാലയം MHRD മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യയിൽ മാനവവിഭവശേഷി വികസനത്തിനായി ഒരു വകുപ്പ് പ്രവർത്തിക്കുന്നുണ്ട് 1985 ലാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ വകുപ്പ് ആരംഭിച്ചത് MHRD മാനവവിഭവശേഷി വികസനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയുമാണ് ഈ വകുപ്പിൻ്റെ പ്രധാന ചുമതല MHRD മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ജനങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ദേശീയ വരുമാനത്തിൻ്റെ 6% ചെലവഴിക്കണമെന്നാണ് വിദഗ്ധ അഭിപ്രായം എന്നാൽ 2017-18 വർഷത്തിൽ 3.7% ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചത് അതിനാൽ ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു നിരക്ക് കൊടുത്തിട്ടുണ്ട് 2011 സെൻസസ് പ്രകാരം സ്ത്രീകളുടെ സാക്ഷരതാ നിരക്ക് 65.46 ആണ് പുരുഷന്മാരുടേത് 82.14 ആകെ 74.04 ജനസംഖ്യയിൽ 100 പേരിൽ എത്ര പേർക്ക് ആശയം മനസ്സിലാക്കി എഴുതാനും വായിക്കാനും അറിയുന്നു എന്നതാണ് സാക്ഷരതാ നിരക്ക് അത് ആകെ 2011 സെൻസസ് പ്രകാരം വരുന്നത് 74.04 വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിനായി ധാരാളം പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നുണ്ട് അത്തരം ചില പദ്ധതികൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ICDS ആണ് സംയോജിത ശിശു വികസന സേവന പരിപാടി അതിൻ്റെ ലക്ഷ്യങ്ങൾ ഒന്ന് 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ പരിപാലനം ഇത് ശ്രദ്ധിക്കണം ഈ പദ്ധതികളൊക്കെ ശ്രദ്ധിക്കണം പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് ICDS അതേപോലെ നെക്സ്റ്റ് SSA ആണ് സമഗ്ര ശിക്ഷാ അഭിയാൻ അതായത് SSA സർവശിക്ഷാ അഭിയാനും RMSA പദ്ധതികളും സംയോജിപ്പിച്ചിട്ടാണ് സമഗ്ര ശിക്ഷാ അഭിയാന് രൂപം നൽകിയത് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ സാർവത്രിക വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വരെ ഉറപ്പുവരുത്തുക തുല്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുക SCERT ഡയറ്റ് തുടങ്ങിയ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക ഇതൊക്കെ SSA ലക്ഷ്യങ്ങളാണ് മറ്റൊന്ന് RUSA രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക ഇതൊക്കെ RUSA ലക്ഷ്യങ്ങളാണ് മറ്റൊന്ന് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക അതൊക്കെ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീമിൻ്റെ ലക്ഷ്യങ്ങളാണ് ഇതുകൂടാതെ സംസ്ഥാന സർക്കാരുകളും വിവിധ പരിപാടികൾ നടപ്പിലാക്കി വരുന്നുണ്ട് വിദ്യാഭ്യാസം നൽകുന്നതിനായി രാജ്യത്ത് വിവിധ തലങ്ങളിലുള്ള സ്ഥാപനങ്ങളുണ്ട് അതായത് സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് സർവകലാശാലകൾ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ധാരാളമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ തൊഴിൽ നൈപുണ്യം നേടിയ ജനങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനായി നിർമ്മാണം ടൂറിസം ബാങ്കിംഗ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ NSDC നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ധാരാളം പരിശീലന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും NSDCയുടെ പദ്ധതികളൊക്കെ വിദ്യാഭ്യാസം മൗലികാവശ്യമാക്കുകയും 2009 വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കുകയും ചെയ്ത രാജ്യമാണ് നമ്മുടേത് എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം ഭരണഘടന RTEY ഉറപ്പു നൽകുന്നുണ്ട് എന്നാൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും പരിഹരിക്കേണ്ട ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ ഒരു വിഭാഗം വിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരവും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്
അപ്പോൾ ഇതൊക്കെ വിദ്യാഭ്യാസ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മാനവവിഭശേഷി വികസനത്തിൻ്റെ ഒരു ഇതായിട്ട് ഗണപരമായിട്ടുള്ള സവിശേഷതയായി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരു പോയിന്റ് പോലും വിട്ട് കളഞ്ഞിട്ടില്ല. കാരണം സ്റ്റേറ്റ്മെൻ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഇത് കടന്നു വരാറുണ്ട്. അതുകൊണ്ടാണ് എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയത്. ചില ഭാഗങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇതൊന്നും പി എസ് സിക്ക് ചോദിക്കൂലല്ലോ എന്ന്. നമ്മൾ ചോദിക്കൂല എന്ന് വിചാരിച്ച ഭാഗത്തു നിന്നാണ് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആരോഗ്യ പരിപാലനമാണ്. ശാരീരികമായും മാനസികമായും സാമൂഹികവുമായും ആയ സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് ലോകാരോഗ്യ സംഘടന നിർവചിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നിർവചനം കൊടുത്തുനിന്ന് മാത്രം. ശാരീരിക അവസ്ഥയോടൊപ്പം മാനസിക സാമൂഹിക അവസ്ഥക്കു കൂടി പ്രാധാന്യം നൽകണം. എല്ലാവരുടെയും ആരോഗ്യ പരിപാലനം ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. എങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനായി ഓരോ വ്യക്തിക്കും പ്രവർത്തിക്കാനാവും. നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മാനവവിഭവം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. ആരോഗ്യമുള്ള വ്യക്തികൾ എങ്ങനെയാണ് രാജ്യ പുരോഗതിയിൽ ആകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ടും കാര്യക്ഷമത വർദ്ധിക്കുന്നത് കൊണ്ടും ഉൽപ്പാദനം കൂടും, പ്രകൃതി വിഭവങ്ങൾ ശരിയായി വിനിയോഗിക്കാനാവും, ചികിത്സാ ചെലവുകൾ കുറക്കാനും അതുവഴി സർക്കാരിൻ്റെ സാമ്പത്തിക ചെലവ് കുറക്കാനും കഴിയും, അതേപോലെ തന്നെ ഉൽപ്പാദന വർധനവിലൂടെ സാമ്പത്തിക വികസനവും സാധ്യമാകും. ആരോഗ്യ പരിപാലനത്തിനായി ഒരുക്കേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോഷകാഹാര ലഭ്യത, ശുദ്ധജല ലഭ്യത, രോഗപ്രതിരോധ സംവിധാനങ്ങൾ, ശുചിത്വ പരിപാലനം, ചികിത്സാ സൗകര്യങ്ങൾ, വിശ്രമവും വിനോദവും ഉറപ്പുവരുത്തൽ, ആരോഗ്യപരമായ പരിസ്ഥിതി, ഇതൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുക്കേണ്ട സൗകര്യങ്ങളാണ്. ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജുകളുണ്ട്, ജില്ലാ ആശുപത്രികളുണ്ട്, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, ആരോഗ്യ ഉപകേന്ദ്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാം. ഫാമിലി ഹെൽത്ത് സെൻറ്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഒക്കെ കാണാം. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അറിയാം. രാജ്യത്ത് മികച്ച ഡോക്ടർമാരുടെ സേവനവും ആധുനിക ചികിത്സാ സൗകര്യവും ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എയിംസ് ആരംഭിച്ചിട്ടുള്ളത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 9 എയിംസുകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 15 എയിംസുകളായിട്ട് മാറിയിട്ടുണ്ട്. ഇത് CRT ടെക്സ്റ്റ് ബുക്ക് നേരത്തെ ഇറങ്ങിയതാണ്, അന്ന് 9. ഇപ്പോൾ പുതിയ 6 എയിംസ് കൂടെ വന്നിട്ടുണ്ട്, 15. കേരളത്തിൽ നിലവിൽ എയിംസ് ഇല്ല, പക്ഷേ എയിംസ് ഉടനെ വരും എന്ന് പറയുന്നുണ്ട്. സഹകരണ മേഖലയിലും സ്വകാര്യ മേഖലയിലും നിരവധി ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആധുനിക ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്ന ധാരാളം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആയുർവേദം, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിരവധി സ്ഥാപനങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് തന്നെ 2 പദ്ധതികളുണ്ട്. ഒന്ന് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ NRHM, അതേപോലെ ദേശീയ നഗരാരോഗ്യ മിഷൻ നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ NRHMഉം NUHMഉം പ്രവർത്തിക്കുന്നുണ്ട്. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ ഗ്രാമീണ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. 50,000+ ജനസംഖ്യയുള്ള പട്ടണങ്ങളിലെ ചേരി നിവാസികൾക്കും മറ്റും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ദേശീയ നഗര ആരോഗ്യ മിഷൻ വഴിയും ലഭ്യമാക്കുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ ആയുർദൈർഘ്യം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. 2011 സെൻസസ് പ്രകാരം ശരാശരി ആയുർദൈർഘ്യം വരുന്നത് ഇന്ത്യയിലേത് 66.1. ശരാശരി എത്ര വയസ്സ് വരെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്നതാണ് ആയുർദൈർഘ്യം. സ്ത്രീകളുടേത് 67.7, പുരുഷന്മാരുടേത് 64.6, ടോട്ടൽ വരുന്നത് 66.1. അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് വിവിധ വിഭവങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടതുണ്ട്. അത് ആണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രകൃതി വിഭവങ്ങൾ പോലെ തന്നെ മനുഷ്യ വിഭവവും ഹ്യൂമൻ റിസോഴ്സും വളരെ പ്രാധാന്യമുള്ളതാണെന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഈ ചാപ്റ്ററിൽ ധാരാളം പട്ടികകളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. നമുക്ക് 3 ചാപ്റ്റേഴ്സ് കൂടെയാണ് പെൻഡിങ്ങിലുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 5th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ പൂർണ്ണമാകാൻ പോകുകയാണ്. എനിവേ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.